ആക്രമണം വൻ ഭീഷണിയായി മാറിയിരിക്കെ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ആളുകൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന എറണാകുളം കടവന്ത്രയിലെ കുടുംബി കോളനിയിലെ വാക്സിനേഷൻ ചെയ്യാത്ത വളർത്തുനായ്ക്കളെയും പൂച്ചകളെയും സൂപ്പറ്റ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി വാക്സിൻ നൽകി. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ, ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ, കൊച്ചി കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കോളനികളിലെ വീടുകളിലെ വളർത്തുനായ്ക്കൾക്ക് വാക്സിൻ നൽകിയത്. ഇനി ആൾക്ക് നിൽക്കുന്ന കഴുത്തിൻ്റെ അടിയിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഡിസ്കംഫോർട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലുണ്ട് കേട്ടോ, അതിൻ്റെ ഒന്ന് വന്നോളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ആൾക്ക് വേറെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിനകത്ത് ആൾക്ക് വാക്സിനേഷൻ എടുത്തു എന്നുള്ള കംപ്ലീറ്റ് റെക്കോർഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചി കോർപ്പറേഷനിൽ പോയിട്ട് ഹെൽത്ത് ഓഫീസറുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ആൾക്ക് ലൈസൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. പയ്യെ പയ്യെ ഇനി ലൈസൻസിങ് സ്ട്രിക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ബുക്ക് കളയരുത്, ക്ലിക്ക് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ റെക്കോർഡ് കേട്ടോ. കൂടാതെ എറണാകുളത്തെ ഒരു ഹോട്ട്സ്പോട്ടായ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഗവൺമെന്റ് ഗേൾസ് HSS, കേന്ദ്രീയ വിദ്യാലയ എന്നീ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശത്തുള്ള കിട്ടാവുന്ന അത്രയും തെരുവ് നായ്ക്കൾക്കും രാത്രി 10 മണി മുതൽ വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 300,000 തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. നഗരത്തിലെ തെരുവുകളിൽ പതിവിൽ കൂടുതൽ നായ്ക്കൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. കൂട്ടത്തോടെ വഴിയാത്രക്കാരെ ആക്രമിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. സൈക്കിൾ ബൈക്ക് യാത്രക്കാരാണ് കൂടുതലായി അക്രമത്തിന് ഇരയാക്കുന്നത്. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി കലൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അശോക റോഡ്, കാട്ടേൽ റോഡ്, മാരുതി സ്വാമി റോഡ് എന്നിവിടങ്ങളിലാണ് നായശല്യം രൂക്ഷമായിരിക്കുന്നത്. സ്കൂളിലേക്കുള്ള യാത്ര പലർക്കും പേടി സ്വപ്നമാണ്. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ ഭയന്ന് അവധി ദിവസങ്ങളിലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പരാതി. 2 മാസം മുമ്പ് ഒരു കുട്ടിയെ പട്ടി കടിച്ചതോടെയാണ് നായ പേടിയുടെ തുടക്കം. നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോൺ പൊറ്റക്കുഴി കൗൺസിലർ CA ഷക്കീറിന് കത്ത് നൽകി. 8 വിദ്യാർത്ഥികളും ഇതിൽ ഒപ്പിട്ടിരുന്നു. ഷക്കീർക്കാരും കൗൺസിലിൽ അറിയിച്ചുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പലയിടങ്ങളും നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറി. 2022-23 സാമ്പത്തിക വർഷത്തിൽ 33 ലക്ഷം രൂപയാണ് ആനിമൽ ബേർത്ത് കൺട്രോൾ പദ്ധതിക്കായി കോർപ്പറേഷൻ വകയെടുത്തിയിട്ടുള്ളത്. ശമ്പളം, മരുന്ന്, ഉപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ തുക ചിലവഴിക്കുന്നത്. ഒരു നായയെ വന്ധ്യംകരിക്കാനും പ്രതിരോധ കുത്തിവയ്പ് നൽകാനുമായി ഏകദേശം 4,000 രൂപയോളം കോർപ്പറേഷൻ ചിലവാക്കുന്നുണ്ട്. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനായി ബ്രഹ്മപുരത്ത് കോർപ്പറേഷന്റെ ABC കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 2 ഡോക്ടർമാരും 3 ഡോഗ് ക്യാച്ചർമാരുമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം 6 നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് സൗകര്യവുമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി 10 നായ്ക്കൾ വീതം ABC കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നിലവിൽ പുലർച്ചെ മാത്രമാണ് നായപ്പിടുത്തം. ഇത് 2 ഷിഫ്റ്റാക്കാനുള്ള ആലോചനയിലാണ് അധികൃതർ. ചെലവഴിച്ചത് 3 കോടി. ABC പദ്ധതിക്കായി 2016 മുതൽ ഇതുവരെ 1.5 കോടി രൂപ കോർപ്പറേഷൻ ചെലവഴിച്ചു. വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ പദ്ധതിയിലെ ജീവനക്കാർക്ക് വേതനം നൽകാനായി 1.5 കോടി രൂപയോളവും ചെലവഴിച്ചു. 7,218 നായ്ക്കളെ വന്ധ്യംകരിച്ചു. 8,254 നായ്ക്കൾക്ക് റാബിസ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പ് നൽകി. പ്രശ്നക്കാരായി കുടിയേറ്റക്കാർ. 2015 പദ്ധതി തുടങ്ങുമ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ 6,000 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോവിഡ് കാലം കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് വൻതോതിൽ നായ്ക്കൾ കൊച്ചി നഗരത്തിലേക്ക് കുടിയേറി. നഗരത്തിൽ ഭക്ഷണം കിട്ടുന്നതിനാൽ ഈ നായകൾ ഇവിടെ തുടർന്നു. ഇതാണ് പ്രതിസന്ധിയായത്. അറവ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ തെരുവിൽ തള്ളുന്നതും നായശല്യം വർദ്ധിക്കാൻ കാരണമാണ്. നിലവിലുള്ള തെരുവ് നായ്ക്കളുടെ എണ്ണം കണ്ടെത്താനായി സർവേ നടത്തും എന്ന് TK അഷ്റഫ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ വ്യക്തമാക്കി. ഭയങ്കര രൂക്ഷമായിട്ട് നമ്മുടെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റ് നമ്മളൊരു കർമ്മപദ്ധതി പറഞ്ഞിരുന്നു. അതായത് ഒരു പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഈ പ്രോജക്ട് മുമ്പോട്ട് പോകാനാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ട് ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ സുരേന്ദ്രൻ പെറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഞങ്ങൾ ഇവിടെ ഒരു ആൾക്കാർ ഒത്തിരി ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള കുടുംബി കോളനി എന്ന് പറയുന്ന കടമന്ത്രയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇവിടുത്തെ പെറ്റ് ഡോഗ്സിനാണ് ഇപ്പം വാക്സിൻ കൊടുക്കുന്നത്. ഇതിനുശേഷം ഞങ്ങൾ രാത്രിയിൽ ഇവിടെ നമ്മുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ടുള്ള സൗത്തിൽ നമ്മൾ തെരുവുനായ്ക്കളിലും നമ്മൾ വാക്സിനേഷൻ രാത്രിയിൽ ഒരു 10 മണി മുതൽ രാവിലെ ഒരു 5 മണി മുതൽ 2 ടൈമായിട്ട് വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എത്രമാത്രം ഞങ്ങളുടെ ഒരു പാർട്ടി കൂടെ നമുക്ക് ഇതിനോട് ഈ ഒരു പ്രശ്നത്തിനെ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കൂടെ നിൽക്കാമെന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇഫോർട്ടാണ് ഇവിടെ ഞങ്ങൾ എടുക്കുന്നത്. താങ്ക് യു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.